ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 ദൈവവചനത്തിന്റെ നാനാ തലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. ജോയ്, എൽസി, ജോബിൻ ആൻഡ് ജോഷുവ. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ബൈബിൾ കൗണ്ട് 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ സ്വർഗസ്വ പിതാവും ദൈവമേ, ബൈബിൾ ക്രൗൺ 2020 ഒരു പുതിയ എപ്പിസോഡിലേക്ക് അടികളെ നയിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവെന്നെ സഹായിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് ഇത് കാണുവാനും അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വവും മഹിമയും ലോകത്തിനെ ദർശിക്കുവാനും ഇതിനാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടി ഞാൻ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴിൽ വേഴ അങ്ങനെ കൊണ്ട് സൂക്ഷ്മയപ്പാൻ സഹായിക്കണമെന്ന് യേശു മന്ത്രപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ആം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ നടത്തുന്ന ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരണത്തിനും അനേകായിരങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ അതിപ്രധാനമായ പ്രവർത്തന മേഖല തിരുവചനം ലോകത്തിന് നൽകുക, അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് വിവിധ മാധ്യമങ്ങളിൽ കൂടി വിവിധ തലങ്ങളിൽ വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രവർത്തിക്കുന്നത്. ദൈവവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ദ മാസ്റ്റേഴ്സ് ചാനൽ, യജമാനൻ്റെ ചാനൽ എന്ന നാമധേയത്തിൽ ദൈവവചനം ലോകത്തിന് നൽകുവാനും അനേകരെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും ദൈവവിശ്വാസത്തിലേക്കും ദൈവഭയത്തിലേക്കും അനേകരെ നയിക്കുവാനുമുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത്. വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ബൈബിൾ എത്താവുന്നിടത്തോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യകൽപ്പനയായിട്ട് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും, അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റങ്ങളോളം എത്തണം. ഇന്ന് ഭൂമിയിൽ 7037 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് ഉണ്ട്, അതായത് അംഗീകരിക്കപ്പെട്ട ഭാഷകളുണ്ട്. 10 പേർ സംസാരിക്കുന്ന ഭാഷ മുതൽ ലക്ഷോപലക്ഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ വരെയുണ്ട്. ആ ഭാഷകളുടെ എല്ലാം വിശദമായ വിവരങ്ങൾ മ്യൂസിയം ഓഫ് ദ വേൾഡ് തീം പാർക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ബൈബിൾ പരിഭാഷാ യജ്ഞത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുഖ്യമായ ശുശ്രൂഷ സൗഖ്യദായക ശുശ്രൂഷയാണ്.
വിടുതലിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ സൗഖ്യവും വിടുതലും നൽകുന്നതോടൊപ്പം തന്നെ ദൈവവചനം ഒരുവനിൽ എത്തപ്പെടുന്നില്ലെങ്കിൽ അവനെ ദൈവകൃപയിലോ ദൈവാശ്രയത്തിലോ വളരുവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തതുകൊണ്ടാണ് പരിഭാഷയിലേക്ക് ഞാൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലെ പത്താമത്തെ പരിഭാഷ ആധുനിക മലയാള പരിഭാഷ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏക ബൈബിൾ വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. സാധാരണക്കാരൻ്റെ സെമിനാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളത്തിൽ ഇന്ന് ഏറ്റവും അധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളാണ് വിശുദ്ധ സത്യവേദ പുസ്തകം. അനേക സ്ഥിതിവിവര കണക്കുകൾ പഠിക്കുവാനുള്ള എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കുന്ന അനേക സവിശേഷതകൾ മാത്രമല്ല, വേദപുസ്തകത്തിലെ ഏതൊരു കാര്യവും ബൈബിളിലെ ഏതൊരു കാര്യവും ഞൊടിയിടകൊണ്ട് കണ്ടുപിടിക്കുവാനുള്ള സംവിധാനം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലുണ്ട്. ഭാരതീയ ബൈബിൾ പരിഭാഷകളിൽ വിശുദ്ധ സത്യവേദ പുസ്തകത്തിന് മാത്രമാണ് അപ്രകാരമുള്ള ഒരു സവിശേഷത അവകാശപ്പെടുവാൻ കഴിയുന്നത്. കൂടാതെ തെലുങ്കിൽ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഉപവാസ പ്രാർത്ഥനയെ ആസ്പദമാക്കിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ സവിശേഷതകൾ പ്രതിപാദിക്കുന്ന ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കൻ ജയിലുകളിൽ വിതരണം ചെയ്യുവാനായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഇംഗ്ലീഷിൽ സിമ്പിൾ ഇംഗ്ലീഷ് വേർഷൻ എന്ന പുതിയ നിയമ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 20,000 ബൈബിൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അമേരിക്കൻ ജയിലുകളിൽ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ്. ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ 10 ഗോത്രഭാഷകൾക്ക് ഇതുവരെയും തിരുവചനം അവരുടെ മാതൃഭാഷയിൽ ഹൃദയഭാഷയിൽ നൽകുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. 11-ാമത്തെ പരിഭാഷയുടെ പണിപ്പുരയിലാണ് ഞങ്ങൾ. ദൈവവചനം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റ് യാതൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലില്ല. ഭാരതത്തിൽ ഔദ്യോഗികമായും അനൌദ്യോഗികമായും കണക്കുകളെടുക്കുമ്പോൾ ഏതാണ്ട് 200-ലേറെ ഗോത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 10 ഗോത്രങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ആ ഗോത്രത്തിൽ സംസാരിക്കുന്നവരുടെ ഹൃദയഭാഷയിൽ നൽകുവാൻ ദൈവം കൃപ ചെയ്തു. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനും പ്രചരണത്തിനുമായി പ്രവർത്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ അനേകായിരങ്ങളിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്തപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ദൈവവചനം ദൈവം നൽകിയിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ്. ദൈവവചനം പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഇരുന്നാൽ ദൈവഭയത്തിൽ ജീവിക്കുവാനോ ദൈവഭക്തിയിൽ ജീവിക്കാനോ സാധ്യമല്ല. സാധാരണ ആരാധനാ ക്രിസ്ത്യാനികളായിട്ട് തരം താണു പോകും. ആരാധനയ്ക്ക് പോകും, പക്ഷേ ബൈബിളിൻ്റെ പൊരുളുകൾ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ വരുന്നത് ബൈബിളിൻ്റെ പൊരുളുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ പൊരുളുകളിലേക്ക് വെളിച്ചം വീശുവാൻ തക്കവുന്നതിനുമാണ് ഇപ്രകാരമുള്ള സംരംഭങ്ങളൊക്കെയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ബൈബിൾ ക്രൗൺ 2020 മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ 30 വയസ്സിന് താഴെയുള്ളവരെയാണ് ഇതിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഏറിയ കൂറ് സഹോദരങ്ങൾക്കും അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല. കാരണം ബൈബിളിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയുകയില്ല. ഒരു റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ടെലിവിഷൻ ഷോയിൽ വന്നാൽ ഞങ്ങളുടെ അജ്ഞത മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കും ശരിയായ കാരണമാണ്. നിങ്ങൾ അതൊന്നും വകവെക്കാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തിയ പ്രിയപ്പെട്ട സൂസൻ രാജ്, ബിൻസി ബി, ആതിര രാജ്, നിങ്ങളെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
സുവിശേഷ വേലയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ അത് അനേകായിരങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അനേകരെ ചിന്തിപ്പിക്കുന്ന മുഖാന്തരമാണ്, പഠിക്കുവാൻ മുഖാന്തരമാണ്, പഠിപ്പിക്കുവാൻ മുഖാന്തരമാണ്. അതെവിടെയാണ്, ഏത് രാജ്യത്താണ്, ആരാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. കാരണം ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയാണിത് കാണുന്നതെന്ന് പറയുവാൻ സാധ്യമല്ല. ടെലിവിഷൻ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റാരും അറിയാതെ മുറിക്കകത്തിരുന്ന് ഓൺ ചെയ്താൽ ഇവൻ ആ മുറിക്കകത്തേക്കാൻ കടന്നു വരും. ഒരു കൺവെൻഷന് പോകേണ്ട കാര്യമില്ല, ഒരു ബൈബിൾ ക്ലാസ്സിന് പോകേണ്ട കാര്യമില്ല. സ്വന്തം മുറിക്കകത്ത് ആരും അറിയാതെ അത് ടെലിവിഷൻ്റെ വിവിധ മാധ്യമ കൂടെ, ഇൻ്റർനെറ്റിൽ കൂടെ, യൂട്യൂബിലൂടെ ഒക്കെ ഇതൊന്ന് ഓൺ ചെയ്താൽ മുന്നിൽ എത്തുകയായി. അതുകൊണ്ട് രഹസ്യവും പരസ്യവുമായി ലോകത്തിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ ആരെല്ലാം ഇത് കാണുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുകയും ഫലമുണ്ട്. ദൈവത്തിൻ്റെ പേര് ഒരിക്കലും വൃതാവായിട്ട് പോവുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അറിയാമോ? അതുകൊണ്ട് ഇപ്രകാരം ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാൻ തക്കതിനുവണ്ണം നിങ്ങൾ കാണിച്ച സന്മനസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ മത്സരത്തിൻ്റെ സ്കോർ കീപ്പേഴ്സായിരിക്കുന്ന ശ്രീമതി രാജയെയും ശ്രീമതി ലീനയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രാജി എൻ്റെ സഹധർമ്മിണിയാണ്, കൂട്ടുവേലക്കാരിയാണ്. സഹധർമ്മിണി ആയതുകൊണ്ടല്ല ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, പിന്നെയോ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വൈസ് ചെയർമാനാണ്, മ്യൂസിയം ഓഫ് ദ വേൾഡ് ബൈബിൾ തീം പാർക്കിൻ്റെ കോ ഫൗണ്ടറാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബൈബിൾ മ്യൂസിയമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ബൈബിൾ മ്യൂസിയത്തിൽ കാണുന്ന ആയിരക്കണക്കിന് സാധനങ്ങൾ, അതൊക്കെയും കളക്ട് ചെയ്യുവാൻ തക്കതിനൊന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട രാജിയാണ്. അപ്പോൾ ആത്മീയമായ യാത്രയിൽ സഹപ്രവർത്തകം മാത്രമല്ല, അപ്പോസ്തലൻ്റെ ഭാഷയിൽ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജിയെ ഈ മത്സരവേദിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രിയപ്പെട്ട ലീനയാണ്, എൻ്റെ മകളാണ് ആത്മീയ ജീവിതത്തിൽ. കാരണം ലീനയുടെ മാതാപിതാക്കന്മാരാണ് ആദ്യമായി വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ആരംഭിച്ച എട്ട് പേരിൽ രണ്ട് പേർ, നാല് കുടുംബങ്ങളായിരുന്നു ആദ്യ കുടുംബം. ആ കുടുംബത്തിലൊന്ന് പ്രിയപ്പെട്ട തോമസ് ഹൊറിസംഗളും പരേതയ മേഴ്സി മാമയുമാണ്. കൊച്ചുകുട്ടിയായിരുന്ന ലീന ശുശ്രൂഷയോടൊപ്പം വളർന്നു. അനേക മക്കൾ ഈ ശുശ്രൂഷ വിട്ടുപോയപ്പോഴും എന്നും സകുടുംബം ഇതിനുവേണ്ടി രാപ്പകൽ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ലീന. ലീനയെയും ഈ മത്സരവേദിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്നെ സഹായിക്കുവാനായിട്ട് ദുബായിൽ നിന്ന് എത്തിയതാണ്. അപ്പോൾ സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്തി. ഇനി നിങ്ങളാണ്. സൂസൻ രാജ് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ LLB സ്റ്റുഡന്റാണ്, തേർഡ് ഇയർ. LLB സ്റ്റുഡന്റാണ്, ഒരു വക്കീലാകാനാണ് ആഗ്രഹം? അതെ അതെ, വളരെ നല്ല കാര്യമാണ്. വക്കീലന്മാരുടെ ജോലികൾ വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. ഞാൻ ആ പ്രൊഫഷനെ ആക്ഷേപിക്കുകയല്ല, നല്ല ജോലിയാണ്. അതിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ വലിയ വേദിയാണ്, വലിയ വേദി ഒരുക്കുന്ന, അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഉണ്ട്. നീതിയില്ലാത്ത സ്ഥാനത്ത് നീതിക്ക് വേണ്ടി പോരാടുവാൻ, അത് വലിയ അനുഭവമാണ്, അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. ബൈബിൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. വല്ലപ്പോഴും? അല്ല, എല്ലാ ദിവസവും. എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രയത്നം വളരെ ലളിതമായി, അങ്ങനെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കും. വെരി ഗുഡ്. സൂസൻ രാജനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ് ബിൻസി, വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വെരി ഗുഡ്. ബൈബിൾ വായിക്കാറുണ്ടോ? എന്നും വായിക്കാം. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. ബൈബിളിൽ വായിക്കുമ്പോൾ ദൈവിക അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. വെരി ഗുഡ്. ഈ മത്സരത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യെസ് ആദിര, പറയൂ. ഞാൻ PG സ്റ്റുഡന്റ് ആണ്. PG സ്റ്റുഡന്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ ബൈബിളിനായിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? അതൊന്നും ഒരുപാട് അറിവ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓരോ ദിവസം വായിക്കുന്നവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്ഞാനമാണ് കിട്ടുന്നത്. അതാണ് എൻ്റെ യഥാർത്ഥമായ കാര്യം. ബൈബിൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഓരോ തലത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ ശരിയായ കാര്യമാണ്. നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് 10 പേരുടെ പ്രസംഗം കേൾക്കുമ്പോൾ
പത്തായിട്ട് അനുഭവപ്പെടും. പരിശുദ്ധാത്മാ വിവിധ തലങ്ങളിലേക്ക് അതിനെ നയിക്കും. അപ്പോൾ ആദ്യം ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപ്രദമായ കാര്യമാണ്. ആദ്യം ഈ മത്സരത്തിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ പങ്കെടുക്കുന്നത് ബൈബിൾ ക്രൗൺ 2020 ഏതൻ ലെവലിലാണ്. ഏതൻ ലെവൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റേജാണ്. ഏതൻ ലെവലിൽ 4 റൗണ്ടുകളാണുള്ളത്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് റൗണ്ട്, പഴയ നിയമ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെൻ്റ് റൗണ്ട്, പുതിയ നിയമ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് പിക്ക് ആൻഡ് ആൻസർ, ചൂസ് യുവർ ആൻസർ റൗണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ വന്ന് ഇതിൽ നിന്നൊരു ചോദ്യം തിരഞ്ഞെടുക്കാം, ആ ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടി പറയാം. നാലാമത്തെ റൗണ്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ബൈബിൾ ബമ്പർ റൗണ്ടിൽ ഞാൻ നിങ്ങളോട് ചോദ്യം വ്യക്തിപരമായി ചോദിക്കുകയില്ല, ചോദ്യങ്ങൾ പൊതുവായിട്ട് ഇവിടെ നൽകപ്പെടും. മറുപടി അറിയാമെങ്കിൽ ഉടനടി ബസറിൽ അമർത്തുക. ബസറിൽ അമർത്തുമ്പോൾ ആദ്യമായിട്ട് ബസർ അമർത്തുന്ന വ്യക്തിയുടെ ബൾബാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കായിരിക്കും മറുപടി നൽകുവാൻ അവകാശമുള്ളത്. നിങ്ങൾ തരുന്ന മറുപടി തെറ്റാണെങ്കിൽ ഒരു മൈനസ് മാർക്ക്. മറുപടി അറിഞ്ഞുകൂടായെങ്കിൽ പാസ് എന്ന് പറയാം. മാർക്കൊന്നും നഷ്ടമാവുകയില്ല, ലഭിക്കുകയുമില്ല. അടുത്തയാൾക്ക് ആ ക്വസ്റ്റ്യൻ പാസ് ചെയ്യും. അപ്പോൾ ആ ചോദ്യത്തിന് മൂല്യത്തിൽ നിന്ന് ഒരു മാർക്ക് കുറച്ചായിരിക്കും അടുത്ത വ്യക്തി മറുപടി ശരിയായിട്ട് നൽകുകയാണെങ്കിൽ പോലും ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾ ബസർ അമർത്തി ചോദ്യം അറിയാം എന്ന് പറഞ്ഞ് അവസരം ഉപയോഗിച്ച ശേഷം മറുപടി തെറ്റിപ്പോയാൽ 1.5 മാർക്കായിരിക്കും കുറയ്ക്കുന്നത്, -1.5 മാർക്സ്. കാരണം തെറ്റായ മറുപടിക്ക് 1 മാർക്ക് മൈനസ്, കൂടാതെ 2 പേരുടെ അവസരം നഷ്ടപ്പെടുത്തിയാണ് ബസർ നീക്കിയത്, അതുകൊണ്ട് 1.5 മാർക്ക്. അങ്ങനെ -1.5 മാർക്സ് കുറയ്ക്കപ്പെടും. ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉടൻ ക്ലൂ ചോദിക്കാം. ക്ലൂ ചോദിച്ചാൽ 1 മാർക്കാണ് കുറയ്ക്കുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ ക്ലൂ ചോദിച്ചിട്ട് ശരിയായ മറുപടി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. ക്ലൂ ലഭിക്കുന്നില്ല, അല്ല ക്ലൂ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട് ചില ചോദ്യങ്ങൾ. അപ്പോൾ ക്ലൂ ഇല്ല എന്ന് പറയും, നിങ്ങൾ എൻ്റെ മറുപടി നൽകിയാൽ മതിയാവും. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും എന്തെങ്കിലും ക്ലൂ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുവാൻ കഴിയും. വക്കീലായതുകൊണ്ട് അറിയാമല്ലോ, എവിടെ വേണമെങ്കിലും തെളിവുണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും തെളിവുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊരു സംവിധാനം ഇതിനകത്തിലുണ്ട്, ആത്മീയ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് ക്ലൂ ലഭിക്കുന്ന അവസ്ഥയിൽ 1 മാർക്ക് കുറയ്ക്കപ്പെടും. അങ്ങനെ ഒരു ചോദ്യ സംവിധാനമാണ് ഏതൻ ലെവലിൽ നാം ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അവസാനത്തെ റൗണ്ട് ബസർ റൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വ്യക്തിപരമായ ചോദ്യങ്ങളില്ല, ബസർ അമർത്തുക. അതിനൊരു പ്രാക്ടീസ് ഇപ്പോൾ തരികയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ബസർ അമർത്തുക. അപ്പോൾ ആദ്യമേ ബസർ അമർത്തത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? ആതിരയാണ് ആദ്യമായിട്ട് പ്രസ് ചെയ്തത്. ഇവിടെ ഇവർ രണ്ടുപേരും പ്രസ് ചെയ്തു, പക്ഷേ ഇച്ചിരി താമസിച്ചു. സെക്കൻഡിൻ്റെ വ്യത്യാസം, 1 സെക്കൻഡ് പോലും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അതുകൊണ്ട് അത് പറയണ്ട, ഉത്തരം മറ്റുള്ളവർ അറിയണ്ട. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ അവസാന പുസ്തകം ഏതാണ്? ആണോ, ബിൻസിയാണ്. ഇവിടെ ഞെക്കി, അവിടെയും ഞെക്കി, പക്ഷേ ആതിരയും സൂസനും അമർത്തി. പക്ഷേങ്കിൽ ആദ്യമേ അമർത്തിയത് ആരാണ്? ബിൻസിയാണ്. അപ്പോൾ കൈതിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞു വളരെ മറുപടി പറയണ്ട, പ്രാക്ടീസായല്ലോ. ഇപ്പോൾ മനസ്സിലായി. ഒന്നുകൂടെ പ്രസ് ചെയ്തേ, സൂസൻ ഒന്ന് പ്രസ് ചെയ്തേ. ആ അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ആതിരം ഒന്ന് പ്രസ് ചെയ്താൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൻസി, യാ സോ ഓൾ ആർ വർക്കിംഗ്. മ്യൂസിയം ഓഫ് ദി വേൾഡ്, ചരിത്രകാരന്മാരാൽ ലിഖിതമായതും ചരിത്രാന്വേഷികളാൽ കണ്ടെത്തിയതും ഏകജാലകത്തിലൂടെ അറിയുവാനുള്ള അവസരം. മ്യൂസിയം ഓഫ് ദി വേൾഡ്, മതാതീതമായ മാനവികതയുടെ ശബ്ദമായ ശ്രീ സ്വാമി സന്ദീപാനന്ദയുടെ വാക്കുകൾ. വളരെ നല്ല രീതിയിലാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ ചിട്ടയായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒന്ന്, ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അത് വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഹൗസ് കീപ്പിംഗ് എന്നുള്ള വൃത്തിയും വെടിപ്പും എന്നുള്ള അതും വളരെ ഏറ്റവും
പ്രധാനമായിട്ടുള്ള വളരെ നന്നായിട്ട് തന്നെ ആ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഹൗസ് കീപ്പിങ്ങിനെ നമ്മൾ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. അത് വളരെ നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന്, വെറും ഒരു റിലീജിയൻ എന്നുള്ള ഒരു അപ്പുറത്തേക്ക് എല്ലാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അത് കൺവേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ അറിവ് കിട്ടാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ യങ് ജനറേഷന് നമ്മുടെ ഒരു പഴയ കാലത്തിലേക്ക് പോകാനും ഒക്കെ. അതിനപ്പുറത്ത് നമ്മൾ ഈ ജെറുസലേമിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള, രണ്ട് മൂന്ന് വട്ടം അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അത് അതിൻ്റെയൊക്കെ ഒരു സ്മരണ വീണ്ടും ഒരു പുതുക്കലൊക്കെ ആയിട്ട് തോന്നുന്നു. എന്തായാലും വളരെ നല്ല രീതിയിൽ ഈ ഒരു മ്യൂസിയം ഇവിടെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. നമുക്കൊന്ന് കേരളത്തിൽ ഇങ്ങനെയൊരു ഇത്തരത്തിൽ നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മറ്റു സ്ഥലമുണ്ടോയെന്ന് അറിയില്ല. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു ഇതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനുണ്ട് കുറേ. മ്യൂസിയം ഓഫ് ദി വേൾഡ്, പി ബി നമ്പർ 4, വെമ്പായം പി യു, തിരുവനന്തപുരം. ഫോൺ 9495998555. So shall we go to the first round? Adhitha round leku povam. Evide nin aarambhikkanam? Adhirekku aarambhikkanam? Susan-de adhin aarambhikkanam? Press cheyyam, buzzer press cheythu vendiyavarkku aadhyame pettanna uttaram kittanum, ellarkkum press cheyyam. Allengil endayalum rendu perkku avasaram ലഭിക്കും ഒരു റൗണ്ട് അല്ലെങ്കിൽ അടുത്ത റൗണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സൂസൻ. ഓൾറൈറ്റ്, 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അത്യുന്നതനായ ദൈവം 5-ാം ദിവസം എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത്? മൃഗങ്ങളെയും പക്ഷിജാലങ്ങളെയും. സമുദ്രത്തിൽ ജീവജാലങ്ങളെയും മൃഗങ്ങളെയും. ആകാശവിധാനത്തിൽ പക്ഷികളെയും പറവജാതികളെയും. So she gets 8 marks for that question. Susan Raj, for the first question in the first round, Old Testament round, gets 8 marks. Next is Binsi. രണ്ട് ഭാഗങ്ങളുള്ള ചോദ്യമാണ്, 4-4 മാർക്ക് വീതം. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിരിക്കും. നോഹയ്ക്ക് എത്ര വയസ്സ് പ്രായമായപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ആരംഭിച്ചത്? എന്തോ 99 തെറ്റായ മറുപടിയാണ്. അത് അബ്രഹാമിൻ്റെ പ്രായമാണ്. നോഹയുടെ കാര്യമാണ് ചോദിച്ചത്. യെസ്, ചാൻസ് ഫോർ ആതിര. 600. വളരെ ശരിയായ മറുപടിയാണ്. 600 വയസ്സുള്ളപ്പോഴാണ് ജലപ്രളയം ആരംഭിച്ചത്. റൈറ്റ്, ബിൻസിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ബിൻസി ഗെറ്റ്സ് -1 മാർക്ക് ആൻഡ് ആതിര ഗെറ്റ്സ് +3 മാർക്സ്. ആം ഐ റൈറ്റ്? Right, now for the second part, Binsi. ഭൂമിയിൽ ജലപ്രളയം എത്ര ദിവസം തുടർന്നു? 40 രാവും 40 പകലും. വളരെ തെറ്റായ ഉത്തരമാണ്. 40 രാവും 40 പകലും. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ബസ്ര അമർത്താം. നാൽപ്പത് രാവും 40 ദിവസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലയാള ഭാഷയിൽ 40 ദിവസം എന്നാണ്. എൻ്റെ ചോദ്യം, ഭൂമിയിൽ ജലപ്രളയം എത്ര നാൾ തുടർന്നു? നമ്മൾ വ്യക്തമാക്കുകയാണ്. മറുപടിയുണ്ടോ? 150 ദിവസങ്ങൾ. ശരിയായ മറുപടി. എന്നാ ഭയപ്പെടുന്നത്? അറക്കേണ്ട കാര്യമില്ല. ബിൻസി ഗെറ്റ്സ് എത്ര മാർക്ക്? എത്ര ദിവസം? 40 ദിവസം. ആ 40 എന്നുള്ളത് ശരിയാണ്. 40 വേദപുസ്തകത്തിൽ വായിച്ചത് വളരെ ശരിയായ കാര്യമാണ്. പക്ഷേ 40 രാവും 40 പകലും മഴ പെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്, വെള്ളം പൊങ്ങുന്നല്ല. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കണം. 40 എന്ന് കണ്ടപ്പോൾ വെള്ളം പൊങ്ങിയ ദിവസങ്ങളല്ല, പിന്നെയോ മഴ പെയ്ത ദിവസങ്ങളാണ്. ആതിരയെ കൂടെ തെറ്റിക്കാൻ ശ്രമിച്ചു. ആതിര അതിൽ വീണുപോയി. 40 പകലും രാവും എന്ന് പറഞ്ഞപ്പോൾ ദിവസമാക്കി മാറ്റി. സാരമില്ല. ബിൻസി ഗെറ്റ്സ് -1 മാർക്ക് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആതിരയ്ക്ക് 4 മാർക്കിൽ ആദ്യമേ ഒരു പെശക് പറ്റിയതുകൊണ്ട് രണ്ടാമത്തെ പോയി 3 മാർക്ക്. അതിൽ 1 മാർക്ക് കൂടെ കുറയ്ക്കുന്നു, 2 മാർക്ക്. ശ്രദ്ധിച്ച് കേൾക്കണം.
മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം 150 ദിവസമാണ് ഭൂമിയിൽ വെള്ളം പൊങ്ങുന്നത്. യെസ് ഓർ നോ? റൈറ്റ്. നൗ ഫാദര, മൂന്നാമത്തെ ചോദ്യം, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, റെഡി? യഹൂദ രാജാവായ ഊസിയാവിനെ യഹോവയാം ദൈവം കുഷ്ഠരോഗത്താൽ ശിക്ഷിച്ചത് എന്തിന്? അറിയില്ല. അറിയില്ല എന്നുള്ള നല്ലൊരു ഉത്തരവാണ്. ഇനിയും ബാക്കി രണ്ടു പേർക്കുള്ള മറുപടി സൂസൻ ആൻഡ് ബിൻസി. സൂസൻ, അടുത്ത ചാൻസ് പാസ്. ബിൻസി പറയൂ, ഒരു പ്രാവശ്യം മാത്രമേ വായിക്കൂ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ -2 മാർക്ക് കുറയ്ക്കും. സമ്മതമാണോ? സമ്മതമാണ്. അപ്പോൾ ഇനി അതൊരു പാഠമാണ്. ഇപ്പം ഞാൻ കുറയ്ക്കുക, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചെവി കുറച്ചുകൂടെ ചരിച്ചു പിടിച്ചാൽ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. റൈറ്റ്. യഹൂദ രാജാവായ ഊസിയാവിനെ യഹോവയാം ദൈവം കുഷ്ഠരോഗത്താൽ ശിക്ഷിച്ചത് എന്തിന്? അങ്ങനെ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. പറയൂ. പാസ്. അപ്പോൾ ചോദ്യം കേട്ടിട്ടും ഇല്ല, അതുകൊണ്ട് -മാർക്കില്ല. മൂന്ന് പേർക്കും -മാർക്കില്ല, +മാർക്കില്ല. ഊസിയ രാജാവ് ദൈവഭയത്തിലും ഭക്തിയിലും വളർന്ന രാജാവാണ്. പക്ഷേ രാജാവായി കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരിയായിട്ട് മാറി. ഇനിയും ബാക്കി ആൻസർ വല്ലതും പറയാനുണ്ടെങ്കിൽ ബസ്ര മർത്താം. ഇല്ല. അഹങ്കാരം കൂടുമ്പോൾ മനുഷ്യർ പലപ്പോഴും പല കാര്യങ്ങളും സ്വന്തമായിട്ട് ദൈവസന്നിധി ചെയ്യാൻ കഴിയുന്നൊരു തോന്നൽ വരും. അപ്പോൾ അവൻ യാഗപീഠത്തിൽ യാഗമർപ്പിക്കുവാനായിട്ട് പോയി. ധൂപകലശ, അതിന് അവകാശം പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യർ അഹങ്കാരം കയറുമ്പോൾ ആത്മീയമായിട്ട് പല കാര്യങ്ങളും ചെയ്യാമെന്നും ചെയ്യിപ്പിക്കാമെന്നുള്ള ധാരണയുണ്ട്. പക്ഷെ അത് ശാപമാണ്. ഇവൻ ധൂപകലശം കയ്യിലെടുത്തപ്പോൾ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠരോഗം പൊങ്ങി. ശിഷ്ടകാലം മുഴുവൻ അവൻ കുഷ്ഠരോഗിയായിട്ട് തീർന്നു. ആര്? ഊസിയ രാജാവ്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, നോബഡി കുഡ് ആൻസർ. രണ്ടാമത്തെ ഭാഗം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര പേരാണ് ഊസിയ രാജാവിനെ ഈ ധൂപം അർപ്പിക്കുന്നതും വിലക്കിയത്? എത്ര പേരാണ്? അറിയില്ല എന്നുള്ളത് നല്ലൊരു മറുപടിയാണ്. അറിയത്തില്ല. ഞാനൊരു ക്ലൂ തരാം. പുരോഹിതന്മാരാണ് വിലക്കിയത്. എത്ര പുരോഹിതന്മാർ? അറിയത്തില്ല. 81 പുരോഹിതന്മാർ. അസരിയ പുരോഹിതൻ, അദ്ദേഹത്തോടൊപ്പം 80 പുരോഹിതന്മാർ ചേർന്ന് ഇവനെ വിലക്കുവാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ രാജാവാണ് അവരെ എല്ലാം തള്ളി മാറ്റിയിട്ട് അദ്ദേഹം കുഷ്ഠരോഗവുമായിട്ട് മടങ്ങിയാണ്. കുഷ്ഠരോഗം പൊങ്ങിയപ്പോഴേ അവരവനെ എടുത്ത് അവിടുന്ന് പുറത്ത് കടന്നു. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് റൗണ്ട്. എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്? സൂസൻ രാജ് ഗെറ്റ്സ് 8 മാർക്ക്. സൂസൻ രാജ് ഗെറ്റ്സ് 8 മാർക്സ്. ബിൻസി -2. ബിൻസിക്ക് -2 ആണ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ആദിര രാജ് 5. ആദിര രാജിന് 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. റൈറ്റ്. ബൈബിൾ കൗണ്ട് 2020. അത്യുന്നതനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ അനുദിനം നയിക്കുന്ന എൻ്റെ ആത്മനാഥൻ യേശുവിൻ്റെ സാക്ഷ്യമായി പരിശുദ്ധാത്മാവിൻ്റെ വർണ്ണാതീതമായ കൃപകളാൽ പൂർണ്ണമാക്കപ്പെട്ട എളിയവനായ എൻ്റെ 300-ാമത് ആത്മീയ ഗീതം ഉൾപ്പെടുന്ന സ്തോത്ര സോപാനമെന്ന ഗാനസമാഹാരം ദേവനാമ മഹത്വത്തിനായി പ്രാർത്ഥനാപൂർവം ലോകമെമ്പാടുമുള്ള മലയാള ക്രൈസ്തവ സമൂഹത്തിന് സമർപ്പിക്കുന്നു. ക്രിസ്തീയ ഗാനചരിത്രത്തിൽ ഇതിഹാസ തുല്യമായ 3.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഇണം പകർന്ന 300 ക്രിസ്തീയ കൂട്ടായ്മ ഗാനങ്ങൾ പൂർണ്ണമാകുന്ന അഭൗമമായ ആത്മീയ ഗാനോപകാരം സ്തോത്ര സോപാനം. വരുവിൻ വരുവിൻ യഹോവയ്ക്ക് പാട്ട് പാടുവിൻ. വരുവിൻ വരുവിൻ യഹോവയ്ക്ക് പാട്ട് പാടുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ.
പാടുവിൻ, സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ, സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. പരിശുദ്ധാത്മ നിറവിൽ തന്നിൽ നിറഞ്ഞ ആത്മീയമായ വരികളും ഈരടികളും മൂന്നര പതിറ്റാണ്ടോളം ദൈവജനത്തിനായി പകരുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച 300 ക്രിസ്തീയ കൂട്ടായ്മ ഗാനങ്ങൾ പൂർണ്ണമാകുന്ന ആത്മീയ ഗാനോപകാരം സ്തോത്ര സോപാനം. ആശയത്തോർക്കാശ്വാസം നീയേ, ആരുമില്ലാത്തോക്കെല്ലാം ആശയത്തോർക്കാശ്വാസം നീയേ, ആരുമില്ലാത്തോക്കെല്ലാം മഹത്വം വാഴ്ത്തി പാടുവാൻ, അവന്റെ മഹത്വം പാടി സ്തുതിക്കുവാൻ, അവന്റെ നാമം മനസ്സിൽ നിറയ്ക്കുവാൻ, ഓരോ വിശ്വാസിക്കും അനുഗ്രഹമാകുവാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ച മലയാള ആത്മീയ ഗാനോപകാരം സ്തോത്ര സോപാനം. സോപാനം സീഡികൾ തിരുവല്ല, കോഴഞ്ചേരി, തിരുവനന്തപുരം ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. സീഡികൾ തപാൽ മാർഗം ലഭിക്കുവാൻ ബന്ധപ്പെടുക. വേറ്റ് വേർഡ് സെന്റർ, പി ബി നമ്പർ 4, ബംബായ് എം പി ഒ, ട്രിവാൻഡ്രം, 6956115, ഫോൺ 9495998555. Next we go to the New Testament round. പുതിയ നിയമം കൊണ്ട് ആരംഭിക്കുന്നത് ആദരയിൽ നിന്നായിരിക്കും. ഓക്കെ, വളരെ ലളിതമായ ഒരു ചോദ്യമാണ്, 8 മാർക്കാണ്. വിശുദ്ധ ബൈബിളിലെ 2 പുസ്തകങ്ങൾ എഴുതിയ ഒരു വൈദ്യന്റെ പേര് ലൂക്കോസ്. ലൂക്കോസ് വളരെ ശരിയായ മറുപടിയാണ്. ആദിര ഗെറ്റ്സ് 8 മാർക്സ്, റൈറ്റ്. 2 ബിൻസിക്കാണ്. വളരെ ലളിതമായൊരു ചോദ്യം. ആർ റെഡി? യെസ്. മരുരൂപമലയിൽ യേശുവുമായി സംസാരിച്ച പഴയ നിയമ പ്രവാചകന്മാർ ആര്? പാസ്, പാസ്. സൂസൻ, യു ചാൻസ് ഇല്ല. ആതിരയ്ക്ക് പറയാൻ പറ്റുമല്ലോ. മോശയും ഏലിയാവും. കറക്റ്റ്. ആതിര ഗെറ്റ്സ്
3 marks. Your second round answer on. She gets 3 marks. മൂന്നാമത്തെ ചോദ്യം സൂസനാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ഈ പറയുന്ന വാക്കുകൾ എത്രാമത്തെ മൊഴിയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ എത്ര മൊഴികളുണ്ട്? വെരി ഗുഡ്, 7 മൊഴികളാണ്. ഇത് എത്രാമത്തെ മൊഴിയാണ്? രണ്ട്. ഒന്നാമത്തെ മൊഴി. ഉറപ്പ്? ഉറപ്പ്. മൂന്ന്? അല്ല. ഏഴ്? ഏഴല്ല. അല്ല, 7 മൊഴികളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉറപ്പിക്കാം. അതിനെന്ത് പറയുന്നു? ഉറപ്പിക്കണ്ടേ? സൂസൻ പറഞ്ഞ മറുപടി ശരിയാണോ? ശരിയാണ്. തെറ്റാണെന്ന് പറഞ്ഞാലും -1 മാർക്ക്. സോ സൂസൻ ഗെറ്റ്സ് എ റൈറ്റ് ആൻസർ ആൻഡ് ഇറ്റ്സ് 8 മാർക്സ് ഫോർ സൂസൻ. റൈറ്റ്. അങ്ങനെ ന്യൂ ടെസ്റ്റ്മെൻറ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ് റൗണ്ട് അവസാനിക്കുമ്പോൾ മത്സരാർത്ഥികൾ ലഭിച്ച മാർക്കുകൾ എത്രയാണ്? സൂസൻ രാജ് അറ്റ് 8. സൂസൻ രാജിന് 8 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ബിൻസി നിൽ. ബിൻസി ബിക്ക് മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. ആൻഡ് ആതിര അറ്റ് 11. ആതിരയ്ക്ക് 11 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. പിക്കി പിക്കി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രമാണ്. കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് പിക്കി പിക്കി ഭാഷയിൽ തിരുവചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ദോംബ്രി ഗോത്രത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഈ തിരുവചനം ലഭിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡോംബർ വർഗത്തിൽപ്പെടുന്നവരാണ്. ദോംബ്രി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെയും സർക്കസ് കൂടാരങ്ങളിൽ കായികാഭ്യാസികളാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഭാഷ ആരംഭിക്കുവാൻ നക്കോണം ദൈവം മുഖാന്തരമൊരു. പലപ്പോഴുമുള്ളൊരു വലിയ പ്രയാസം, ഈ ഗോത്രങ്ങൾക്ക് ലിപിയില്ല. ഇതിലെ ജനങ്ങളെല്ലാം ചിതറിപ്പാർക്കുന്നവരാണ്. കായികാഭ്യാസികളായ സർക്കസ് കൂടാരങ്ങൾ പാർക്കുന്നവരായതുകൊണ്ട് സർക്കസ് കൂടാരങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഇവരെല്ലാം അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അങ്ങ് താമസം ആരംഭിക്കും. അപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം വരുന്ന ഈ ഗോത്രം ചിന്ന ഭിന്നമായിട്ട് അവരുടെ ഭാഷയും അവരോടൊപ്പം ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വ്യക്തമായിട്ടുള്ള വ്യാകരണമില്ലാത്തത് കൊണ്ട്, അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഒരു ഏകോപനമില്ല. ഒരേ കാര്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പാർക്കുന്നവർ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നടുവിൽ തിരുവചനത്തിനെ കുറിച്ച് അവർക്ക് അന്തർദാഹമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഗുരിശെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഗോത്രഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാൽവേഷൻ, രക്ഷയെന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പെന്തിക്കോസ് എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ ഭാഷയിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നും അവർ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം ഒരു വരി പോലും അച്ചടിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ 9 ഭാഷകളിൽ ബലഹീന എന്നെ ദൈവമെടുത്ത് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തുവാൻ കോണം ഇടയാക്കിയ അവസ്ഥയിൽ ഈ ഭാഷകളിൽ ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനും തക്കതിനുമാണ് അവർ ഇപ്രകാരം ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അതെ എല്ലാവർക്കും സ്വീകാര്യമായ പദങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകുവാൻ തക്കതിനുവണ്ണം വളരെയധികം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
അതിന് മുഖാന്തരമൊരുക്കി ആ ഡോംബർ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇത് നൽകുവാൻ തക്കതിനുള്ള ദൈവം കൃപ ചെയ്തു. ഇന്ത്യയിൽ ഇനിയും 200+ ഗോത്രങ്ങൾ അറിയുന്നവയും അറിയപ്പെടാത്തവയുമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സെൻസസിൽപ്പെടാത്ത ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും വിശ്വാസികളുടെ ചെറിയ സമൂഹങ്ങളുമുണ്ട്. അവർക്കായിട്ട് ദൈവജനം നൽകുവാൻ തക്കതിരുവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്ത റൗണ്ട് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്. നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇപ്പോഴുണ്ട്. വന്ന് തിരഞ്ഞെടുക്കുക. യെസ്, ആർക്കാണ് ഒന്നാമത്തെ ചോദ്യം ലഭിച്ചിരിക്കുന്നത്? നമ്പർ വൺ ബിൻസിക്കാണ്. നമ്പർ വൺ, വെരി ഗുഡ്. വളരെ ലളിതമായ ഒരു ചോദ്യം, 5 മാർക്ക് ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല. ചോദിക്കട്ടെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏത്? എത്ര വാക്യങ്ങളുണ്ട്? 117-ാം സങ്കീർത്തനം എത്ര വാക്യം? 2 വാക്യം. വളരെ ശരിയായ മറുപടിയാണ്, 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ആർക്കാണ്? ഓ, സൂസൻ രാജ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് ലോകത്തിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ച വ്യക്തി ആര്? ബാസ്. ഹെർമൻ ഗുട്ടൻബർഗ്. എന്തോ? ഹെർമൻ ഗുട്ടൻബർഗ്. ഹെർമൻ കുട്ടൻപിള്ള. ഗുട്ടൻബർഗ്. ഗുട്ടൻബർഗ്. യോഹാൻ ഗുട്ടൻബർഗ്. ഹെർമൻ അല്ല, യോഹാൻ ഗുട്ടൻബർഗ്. എന്തായാലും കുട്ടൻപിള്ള ആണെന്ന് പറയാഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പണ്ടൊരു ക്വിസ് കോമ്പ ഞാൻ ചോദിച്ചോം പറഞ്ഞു ഹെർമൻ കുട്ടൻപിള്ള. അപ്പോൾ ഇറ്റ് ഇസ് യോഹാൻ ഗുട്ടൻബർഗ്. ആദ്യത്തെ അച്ചടി യന്ത്രത്തിൻ്റെ മാതൃക ബൈബിൾ മ്യൂസിയത്തിലുണ്ട്, കാണും. അതിനെക്കുറിച്ചുള്ള എല്ലാ, നിങ്ങളിവിടെ ബൈബിൾ മ്യൂസിയം സന്ദർശിച്ചിട്ടില്ല, സന്ദർശിക്കുമ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടെ ലഭ്യമാണ്. കാരണം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയും. അവിടെ യോഹാൻ ഗുട്ടൻബർഗ് നിർമ്മിച്ച അച്ചടി യന്ത്രത്തിൻ്റെ തനിപ്പകർപ്പ് ഇവിടെ സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വിവരണങ്ങളും ഉണ്ട്. അപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ സൂസന് 5 മാർക്ക് ലഭിക്കുമായിരുന്നു. ഓൾ റൈറ്റ്. ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചത് ബിൻസിയാണ്, 5 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതാരായിരുന്നു? സൂസനായിരുന്നു. സൂസൻ പാസ് ചെയ്തു. അപ്പോൾ ആതിരയാണ് രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി നൽകിയത്. അപ്പോൾ 4 മാർക്ക്. അവസാനത്തെ ചോദ്യം, 3-ാമത്തെ ചോദ്യം ആതിരയാണ്. വെരി ഗുഡ്. ചോദിക്കട്ടെ, ഹിയർ വി ഗോ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വലിപ്പമേറിയ വെളിച്ചം എന്താണ്? സൂര്യൻ. സൂര്യൻ. ഉത്തരം വളരെ ശരിയാണ്. ആതിരയ്ക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ചൂസ് ആൻ ആൻസർ റൗണ്ട് പൂർത്തിയാകുമ്പോൾ മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ എത്രയാണ്? സൂസൻ രാജ് ഒന്നും കിട്ടിയിട്ടില്ല. സൂസൻ രാജിന് ഒന്നും കിട്ടിയിട്ടില്ല. ബിൻസിക്ക് 5 മാർക്ക്. ബിൻസിക്ക് 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ആതിര 9 മാർക്ക്. ആതിരയ്ക്ക് 9 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ജനതയ്ക്കായി ദൈവഹിതത്താൽ അവതരിച്ച വേദപുസ്തകം ഇന്ന് 10-ലേറെ പരിഭാഷകളിൽ മലയാളത്തിൽ ലഭ്യമാണ്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തവും ജനപ്രിയവുമാകുന്നു ഭാഷാലാളിത്യം കൊണ്ടും സുതാര്യവും മനോഹരവുമായ ആഖ്യാന ശൈലി കൊണ്ടും ലോക മലയാളി വിശ്വാസ സമൂഹത്തിനാകെ അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. വേദപുസ്തക
പാഠപുസ്തക വായന ലളിതവും ആസ്വാദ്യകരവും ജ്ഞാനദായകവും അനുഗ്രഹപ്രദവുമാകാൻ മലയാളി വിശ്വാസ സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവം സമ്മാനിക്കുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. തിരുവചനത്തിലെ ഏതൊരു വിഷയവും സന്ദർഭവും അനായാസം കണ്ടെത്താൻ സഹായകമാകുന്ന ഉപശീർഷക സൂചിക. തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും സർവോപരി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സഹായകരമായ ഹ്രസ്വമായ വിശകലനങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീയ ദർശനം. വിശുദ്ധ ബൈബിളിൽ അന്തർലീനമായ തിരുവചന പൊരുളുകളുടെ അനുഗ്രഹങ്ങളിലേക്ക് വഴിതെളിക്കുന്ന വിജ്ഞാനവീതി. അനേക അധ്യായങ്ങളായും പുസ്തകങ്ങളായും ചിതറിക്കിടക്കുന്ന തിരുവചന മർമ്മങ്ങൾ അനായാസം വായനക്കാരന്റെ കണ്ണുമുന്നിലെത്തിക്കുന്ന ഒറ്റനോട്ടത്തിൽ. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിശ്വാസവീരന്മാരുടെയും സുപ്രധാന സംഭവങ്ങളുടെയും താരതമ്യ പഠനങ്ങൾ. തിരുവചനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ചരിത്ര സത്യങ്ങളാണെന്ന് വിളംബരം ചെയ്യുന്ന ബഹുവർണ്ണ ചിത്രങ്ങൾ. യേശുക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ സമാന്തര സുവിശേഷ സൂചിക. യേശുക്രിസ്തു അരുളി ചെയ്ത ഉപമകളുടെ സമാന്തര സുവിശേഷ സൂചിക. ഈ സവിശേഷതകൾക്കൊപ്പം വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ഓരോ പുസ്തകത്തെക്കുറിച്ചുമുള്ള സമ്പൂർണമായ അറിവുകൾ പകർന്നു നൽകുന്ന സ്ഥിതിവിവര കണക്കുകൾ വിശ്വാസികൾക്കും ബൈബിൾ ചരിത്രകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നു. ഓരോ പുസ്തകത്തിൻ്റെയും ആരംഭത്തിൽ തന്നെ ആ പുസ്തകത്തിൻ്റെ രചയിതാവ്, അധ്യായങ്ങളുടെയും വാക്യങ്ങളുടെയും എണ്ണം, എഴുതിയ കാലഘട്ടം തുടങ്ങിയ ഒട്ടനവധി അറിവുകൾ വിശുദ്ധ സത്യവേദ പുസ്തകം വായനക്കാർക്കായി കരുതി വച്ചിരിക്കുന്നു. മറ്റു മലയാളം ബൈബിൾ പരിഭാഷകളിലൊന്നും കാണുവാൻ സാധിക്കാത്ത അനേകം സവിശേഷതകളോടെ തിരുവചന വായന ഒരു അനിർവചനീയമായ അനുഭവമാകാൻ ലോകവിശ്വാസ സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവം സമ്മാനിക്കുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. വായനക്കാരന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വർത്തമാന ഭാഷയിലെ ആഖ്യാന ശൈലി കൊണ്ട് ആധുനിക മലയാള ഭാഷയ്ക്ക് അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം സ്വന്തമാക്കുവാൻ ബന്ധപ്പെടുക. വേർഡ് ടു വേൾഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം 6956615. ഫോൺ 9495998555. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അനുഗ്രഹമാകാൻ വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. അടുത്തതായിട്ട് നാം പോകുന്നത് ഈ എപ്പിസോഡിന്റെ അവസാനത്തെ റൗണ്ടിലേക്കാണ്, ബൈബിൾ ബമ്പർ റൗണ്ട്. ഇവിടെ ഞാൻ ചോദ്യങ്ങൾ ഒരു വ്യക്തിയോടല്ല ചോദിക്കുന്നത്. പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി അറിയാമെങ്കിൽ ഉടനടി ബസറമർത്തുക, കൂടുതൽ ചിന്തിക്കുവാൻ സമയമില്ല. പലർക്കും മറുപടികൾ അറിയാം, പക്ഷേ ബസറിലേക്ക് കൈവരുമ്പോഴേക്കും മറ്റൊരാൾ അടിച്ചിരിക്കും. സോ നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഒരു രൂപമുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബസറമർത്താം, പക്ഷേ മറുപടി ശരിയാകണം, അല്ലെങ്കിൽ ഒന്നര മാർക്ക് നഷ്ടമാകും. ഷാൽ വി ഗോ? യെസ് സ്കോർ കീപ്പേഴ്സ്, ആർ യു റെഡി? ബൈബിൾ ബമ്പർ റൗണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഭാഗത്തിന് ഈ പ്രാവശ്യം 4 മാർക്ക് മാത്രമാണുള്ളത്. ഫസ്റ്റ് പാർട്ട് നേരത്തെ 5, ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഹാൻഡ്സ് ഓൺ യുവർ ബസർ. റൈറ്റ്. യാക്കോബിന് എത്ര ആത്മക്കളുണ്ടായിരുന്നു? യെസ് ആതിര, 11. ഉത്തരം വളരെ തെറ്റാണ്. യെസ് സൂസൻ, 12. എന്തിനാ ഒന്ന് കുറച്ച് കളഞ്ഞത്? അല്ല, വൈരാഗ്യമുണ്ട് യാക്കോബിനോട്. വക്കീലത് ശരിയായിട്ട് പറഞ്ഞു അല്ലേ? 12 കൃത്യമാണ്. സോ ഷീ ഗെറ്റ്സ് 3 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അൺആൻസർ. സോ 3 മാർക്സ് ഫോർ സൂസൻ, -1 മാർക്ക് ഫോർ ഒരാളിനെ യാക്കോബിനെ മറപ്പുറോട്ട് കുറച്ചതുകൊണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് 6 മാർക്കാണ്. റൈറ്റ്. സെക്കൻഡ് പാർട്ട് വളരെ ശ്രദ്ധിക്കണം. അവരുടെ ആരുടെ 12 മക്കളുടെ അമ്മമാരുടെ പേരുകൾ എന്താ?
Yes, Adira. Leah. Ah. Rahel. Rahel. Bilha. മൂന്നാമത്തെ എന്താണ്? ബിൽഹ. ബിൽഹ ശരിയാണ്. സിൽപ്പ. എക്സാക്ട്ലി കറക്റ്റ്. ഒന്നുകൂടെ വ്യക്തമാക്കാം. ലേയ അവളുടെ ദാസി സിൽപ്പ, റാഹേൽ അവളുടെ ദാസി ബിൽഹ. അങ്ങനെ ആറു മാർക്ക് ആതിര കരസ്ഥമാക്കിയിരിക്കുന്നു. ദാറ്റ്സ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, ആൻഡ് സോണിയ ബസേഴ്സ്, റൈറ്റ്? യേശു എത്ര കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതായി പുതിയ നിയമം വെളിപ്പെടുത്തുന്നു? യേശു എത്ര കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതായി പുതിയ നിയമം വെളിപ്പെടുത്തുന്നു? യെസ് ആതിര, നോ ആൻസർ. ബിൻസി, നോ ആൻസർ. ഒരു ശരി, മാർക്കൊന്നുമില്ല. ഒരു ഊഹം പറയാമോ ആതിരയ്ക്ക്? പത്ത് പേരെ സോക്കെ വാക്കി. അതിനെതിരെ അഭിപ്രായം ഉണ്ടോ ബിൻസിക്ക്? ഇല്ല, സമ്മതിക്കുന്നു. പത്ത് പേരെ സുഖപ്പെടുത്തും അല്ലേ? അപ്പോൾ സൂസൻ അറിയത്തില്ല. പത്ത് പേരുടെ ഒരാളെ കൂടെ സുഖപ്പെടുത്തിയതായിട്ട് മത്തായിയുടെ സുവിശേഷം പറയുന്നു. തൻ്റെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അറിയാമോ അത്? അപ്പോൾ എത്ര പേരായി? ഇതറിയാഞ്ഞിട്ടും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അതൊരു മാർക്കില്ലാ ചോദ്യമാണ്. മാർക്കുകളില്ല. ഇവിടെ ബൈബിൾ ബമ്പർ പൂർണ്ണമാവുകയാണ്. ഇനിയും റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, വേഗ വേദ വായന. ആദ്യത്തെ വേദഭാഗം വായിക്കുമ്പോൾ തുടർന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ബെല്ല് അമർത്തുന്നത് വരെ. ഓൾറൈറ്റ്, പുസ്തകം തുറക്കരുത്, പുസ്തകം അടഞ്ഞിരിക്കണം. റൈറ്റ്. ലേവ്യ പുസ്തകം 17:14. സകല ശരീരത്തിന്റെയും ജീവൻ അതിന്റെ ജീവധാരമായ രക്തമാകുന്നു. അതുകൊണ്ടാകുന്നു യാതൊരു ശരീരത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. സകല ശരീരത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ അത്. ഉത്തരം വളരെ ശരിയാണ്, ശരിയായ ഭാഗമാണ്. ആതിരയ്ക്ക് 6 മാർക്ക് ലഭിക്കുന്നു. ക്ലോസ് യുവർ ബൈബിൾസ് അഗെയിൻ. സെഫന്യാവിൻ്റെ പുസ്തകം 2:1. ലജ്ജയില്ലാതെ ജനത, നിങ്ങൾ ഒന്നിച്ചു കൂടുവിൻ. നിർണയം ഫലിക്കുന്നതിന് മുമ്പ്, ദിവസം പതിവ് പോലെ പാറിപ്പോകുന്നതിന് മുമ്പ് യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ്, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് തന്നെ യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സൗമ്യതയുള്ള ഏവരുമേ അവനെ അന്വേഷിക്കുവിൻ. ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്, മലയാളം മീഡിയമാണോ? ഏത് മീഡിയം? ഇംഗ്ലീഷ് മീഡിയം. വായിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളാണ് അതോ മലയാളം വായിക്കും? അപ്പോൾ 2 ഒന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. ലജ്ജയില്ലാത്ത ജനതയല്ല, കൃത്യമായിട്ട് വായിക്കണം. സോ ഷീ ഗെറ്റ് 6 മാർക്സ്. ബിൻസി ബി ഗെറ്റ് 6 മാർക്സ് ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ വേദഭാഗമാണ്. ക്ലോസ് യുവർ ബൈബിൾസ്. യിരെമ്യാ പ്രവചനം 52:11. പിന്നെ അവൻ സിദെക്കിയാവിൻ്റെ കണ്ണു പൊട്ടിച്ച് ബാബിലോൺ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗ്രഹത്തിൽ ആക്കി. വളരെ ശരിയാണ്. ഇപ്രാവശ്യം വളരെ ശ്രദ്ധിച്ചാണ് വായിച്ചത്. സിദെക്കിയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആ സംഭവം. സോ ബിൻസി ഗെറ്റ്സ് 6 മാർക്സ്. ഇവിടെ ഈ എപ്പിസോഡിൻ്റെ അവസാന റൗണ്ട് പൂർണ്ണമാകുന്നു. ബൈബിൾ ബമ്പർ റൗണ്ടിൽ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ എത്രയാണ്? സൂസൻ രാജ് 3. സൂസൻ രാജ് ഗെറ്റ്സ് 3 മാർക്സ്. ബിൻസി ബി 12. ബിൻസി ബിക്ക് 12 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ആൻഡ് ആതിര 11. ആതിരയ്ക്ക്
പതിനൊന്ന് മാർക്ക് ലഭിച്ചിരിക്കുന്നു. നൗ പ്ലീസ് ഗീവ് മി ദ സ്കോർ കാർഡ്. Did you like the competition? You like it? Good. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ മ്യൂസിയം എല്ലാം ശരിക്കും കാണണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. വേദപുസ്തകം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയാത്തതൊക്കെ ഇവിടെ കാണുവാനായിട്ട് കഴിയും കേട്ടോ. പിന്നെ എൻ്റെ നാല് ചോദ്യങ്ങൾ നിങ്ങൾ മ്യൂസിയം സന്ദർശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുമായിരുന്നു. റൈറ്റ്. താങ്ക് യു. ഈ എപ്പിസോഡിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് ആതിരയ്ക്കാണ്. 36 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. സെക്കൻഡ് പ്രൈസ് ലഭിക്കുന്നത് സൂസനാണ്, 19 മാർക്ക്. തേർഡ് പ്രൈസ് ലഭിക്കുന്നത് മിൻസിക്കാണ്, 15 മാർക്ക്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ആതിരയ്ക്കും സൂസനും പ്രവേശനമുണ്ട് ഓട്ടോമാറ്റിക്കലി. ബിൻസിക്ക് ചാൻസ് ഉണ്ട്, കാരണം 15 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള എപ്പിസോഡുകളിലുള്ള മാർക്കുകൾ കുറഞ്ഞു പോയാൽ ഒരുപക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് കടന്നുകൂടുവാനൊരു വഴി ഉണ്ട്. എന്നാൽ എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹനം എന്നോണം നാം ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. റൈറ്റ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഈ ക്യാഷ് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് അല്ല അടുത്ത സ്റ്റേജിൽ. ഇത് ഒരുപക്ഷേ ഇരട്ടിയോ പറയാൻ സാധ്യമല്ല. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു പെർഫോം. അപ്പോൾ ഈ സ്റ്റേജിലെ പ്രൈസസ് വാങ്ങുവാൻ തക്ക നിന്നും ദയവായിട്ട് മുൻപോട്ട് വന്നു. യെസ് ആദിര, ഇൻ ദ ഫസ്റ്റ് പ്രൈസ് കൺഗ്രാജുലേഷൻസ്. റൈറ്റ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സൂസൻ. കീപ് ഇറ്റ് അപ്പ്. റൈറ്റ്. ആൻഡ് തേർഡ് പ്രൈസ് ബിൻസി. ശ്രമിക്കൂ, ഫൈനൽ വരാൻ സാധ്യതയുണ്ട് അടുത്ത സ്റ്റേജിൽ. താങ്ക് യു. ബൈബിൾ ക്രൗൺ 2020 ഏദൻ സ്റ്റേജിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിന്റെ നാനാ തലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. ജോയ്, എൽസി, ജോബിൻ ആൻഡ് ജോഷുവ. ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീനാ റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു.